ഇപ്പോഴെങ്കിലും ദിലീപിന് ബോധോദയമുണ്ടായല്ലോ. വധഗൂഢാലോചന കേസിൽ ഒന്നുകിൽ എഫ്ഐആർ റദ്ദാക്കണം, അല്ലെങ്കിൽ കേസ് സി ബി ഐക്ക് വിടണം. ഈ ആവശ്യവുമായി ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചു. ഇത് മലയാളം എക്സ്പ്രസ് നേരത്തെ പറഞ്ഞതായിരുന്നു. തനിക്കെതിരെയുള്ള കേസ് സത്യവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണ്, ആരോപണങ്ങൾ തെളിയിക്കാനുള്ള തെളിവുകളില്ലെന്നും ദിലീപ് കോടതിയിൽ വാദിച്ചു. ദിലീപിൻ്റെ ഹർജിയിൽ വിശദമായ വാദം കേൾക്കുന്നതിനായി ഹൈക്കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. കേസ് ക്രൈംബ്രാഞ്ച് കെട്ടിച്ചമച്ചതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം തന്നെ വേട്ടയാടുകയാണെന്നും ഇതേ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നതിനിടെ ദിലീപ് കോടതിയിൽ വാദിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് തന്നോട് വ്യക്തിവൈരാഗ്യമുണ്ടെന്നും ഇതിൻ്റെ ഭാഗമായാണ് തന്നെ വേട്ടയാടുന്നതെന്നുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഹർജിയിൽ ദിലീപ് പറയുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഗൂഢാലോചന തെളിയിക്കാൻ പര്യാപ്തമായ തെളിവില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഇത് തങ്ങളുടെ വാദം ശരിവെക്കുന്നതാണെന്നും ദിലീപ് സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം ദിലീപ് അടക്കമുള്ളവരുടെ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനയുടെ ഫലം ലഭിക്കുന്നതോടെ ഗൂഢാലോചനയ്ക്ക് കൂടുതൽ തെളിവ് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ. നേരത്തെ ഫെബ്രുവരി 7 ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് വധഗൂഢാലോചന കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. വധഗൂഢാലോചന കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപ് അടക്കം 6 പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചന കേസ് ഉള്ളതാണോ? പോലീസും ബാലേന്ദ്രകുമാറും ചേർന്ന് കെട്ടിച്ചമച്ചതല്ലേ? ആർക്കും തോന്നിപ്പോകുന്ന ഒരു സംശയമാണ്. മാത്രമല്ല, ഈ കേസ് അന്വേഷിക്കുന്ന സംഘത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെയാണ് വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കേസ് അന്വേഷിക്കുന്നത് ഉചിതമാണോ? കേസ് CBI അന്വേഷിക്കട്ടെ, അവർ തെളിയിക്കട്ടെ, അതല്ലേ പോലീസിനും നല്ലത്.